അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നിർവികാരനായിരുന്നു ജമാൽ. എല്ലാ വഴികളും അടഞ്ഞുകഴിഞ്ഞു. നാളെ തന്റെയും നാസറിന്റെയും വധശിക്ഷ നടപ്പിലാക്കും. ദമാമിലെ തന്നെ ഫൈസലിയ ജയിൽ കോമ്പൗണ്ടിൽ വെച്ചാണ് നടപ്പിലാക്കുക എന്നാണ് ഓഫീസർ തന്നോട് പറഞ്ഞത്. പടച്ചവനോട് പ്രാർത്ഥിക്കുക, നാളെ നിങ്ങൾ രണ്ടുപേരുടെയും അവസാന ദിവസം. സുപ്രീം ജുഡീഷ്യൽ കോടതിയും ശിക്ഷ ചെരിവെച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്നും ഇനി ചെയ്യാനില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓഫീസർ ജമാലിനോട് പറഞ്ഞു, താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനുഷ്യ സ്നേഹമുള്ള വ്യക്തിയാണ് ഈ ഓഫീസർ. താൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷേ സൗദിയിലെ നിയമവ്യവസ്ഥകത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കരുണ ലഭിക്കാനുള്ള എല്ലാ വഴികളും അദ്ദേഹം പറഞ്ഞു തന്നു. കുറ്റവാളിയായ തന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല, ഒരു സഹജീവി പഴയ തെറ്റുകൾ മറന്നുകൊണ്ട് ദൈവഭയത്തോടെ പുതിയൊരു ജീവിതം ജീവിക്കുന്നത് കാണാൻ സാധിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു സംതൃപ്തിക്ക് വേണ്ടി മാത്രം. തങ്ങൾക്ക് നാലു പേർക്കും എതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് ജനറൽ കോടതി പുറപ്പെടുവിച്ച ശിക്ഷയുടെ പുറത്ത് അപ്പീൽ കോടതിയിൽ പോകാൻ വഴികൾ പറഞ്ഞു തന്ന് സഹായം നൽകിയത് അദ്ദേഹമാണ്. അതിനുള്ള ആളുകളെയും ഏർപ്പാടാക്കി തന്നു. പക്ഷേ ജനറൽ കോടതിയുടെ വിധി അപ്പീൽ കോടതിയും ശരിവെച്ചപ്പോൾ കൂടുതൽ ആശ്വാസത്തിന് വകയില്ലെങ്കിലും സുപ്രീം ജുഡീഷ്യൽ കോടതിയിൽ പോകാനും സഹായിച്ചു. പക്ഷേ അവിടെയും തന്റെയും നാസറിന്റെയും ശിക്ഷയുടെ കാര്യത്തിൽ മാറ്റമുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഇടപെടലിൽ സുഹൈലിനും അൻവറുദ്ദീനും ആശ്വാസം കിട്ടി. സുഹൈലിനെ 8 വർഷം തടവും 800 അടിയും, അൻവറുദ്ദീനെ 5 വർഷം തടവും 500 അടിയുമാണ് ജനറൽ കോടതി വിധിച്ചിരുന്നത്. പക്ഷേ അപ്പീലിൽ ശിക്ഷ കൂട്ടി. സുഹൈലിനെ വധശിക്ഷയും അൻവറുദ്ദീനെ 15 വർഷം തടവും വിധിച്ചെങ്കിലും മേൽക്കോടതി സുഹൈലിന്റെ വധശിക്ഷ 15 വർഷമായും അൻവറുദ്ദീന്റെ ശിക്ഷ 10 വർഷമായും കുറച്ചു. എല്ലാത്തിനും കാരണം തന്റെ അതിമോഹമാണ്. ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണമെങ്കിൽ താൻ ചതിക്കപ്പെട്ടു എന്നൊക്കെ പറയാം. അങ്ങനെയാണ് പിടിക്കപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥരോടും പിന്നീട് കോടതിയിലും എല്ലാം പറഞ്ഞത്. പക്ഷേ നാളെ കഴിഞ്ഞാൽ കഴുത്തിന് മീതെ തല കാണാത്ത താൻ ഇനി ലോകത്തെ എന്ത് ബോധ്യപ്പെടുത്താൻ? താൻ ചെയ്ത കുറ്റത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. തനിക്ക് ലഭിച്ച ശിക്ഷ സംബന്ധിച്ച് സൗദിയിലെ നിയമവ്യവസ്ഥയെ കുറ്റപ്പെടുത്താനും സാധിക്കില്ല. ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. പിടിക്കപ്പെട്ടാൽ ഈ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് ആ കൃത്യം ചെയ്യുന്ന സമയത്തും തനിക്കറിയാമായിരുന്നു. പിടിക്കപ്പെട്ടില്ലെങ്കിൽ ലഭിക്കാൻ പോകുന്ന പണത്തിനോടുള്ള ആർത്തി, അതുകൊണ്ട് മാത്രമാണ് താനത് ചെയ്തത്. ആ ഞാൻ ഇപ്പോൾ ആരെ കുറ്റപ്പെടുത്താൻ? ജമാലിന് ആ തീരുമാനം എടുക്കാൻ തോന്നിയ നിമിഷങ്ങൾ ആലോചിച്ചപ്പോൾ തന്നോട് തന്നെ വെറുപ്പ് തോന്നിയിരുന്നു. ജയിലിൽ ഇപ്പോൾ ഉറങ്ങേണ്ട സമയമാണ്. പക്ഷേ തന്നോടത് പറയാൻ ആരും വരില്ല. നാളെ അവസാന ദിവസം ആയെന്ന് തീർച്ചപ്പെടുത്തി കഴിയുന്നവന് എങ്ങനെ ഉറക്കം വരാൻ? ജമാൽ ഖുർആനിലേക്ക് വീണ്ടും തലതാഴ്ത്തി പാരായണത്തിൽ മുഴുകി. പള്ളിയിൽ നിന്നും സുബിഹി ബാങ്ക് കേട്ടപ്പോഴാണ് നേരം വെളുക്കാറായ കാര്യം ജമാൽ അറിഞ്ഞത്. രാവിലെ 11 മണിക്കാണ് ഫൈസലിയ ജയിലിലെ വിധി നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോവുക. ദുഹർ നമസ്കാരാനന്തരം വിധി നടപ്പാകും. അതുവരെ സമയമുണ്ട്. സുബിഹി നമസ്കാരത്തിന് ശേഷം ജമാൽ വീണ്ടും ഖുർആൻ പാരായണത്തിൽ മുഴുകി. 10 മണിയോടെ ജമാലിനോടും നാസറിനോടും കുളിച്ച് വുളുവെടുത്ത് തയ്യാറാവാൻ നിർദ്ദേശം കിട്ടി. 11 മണിയോടെ ഇരുവരെയും സ്ഥലത്തേക്ക് കൊണ്ടുപോയി. 12:30 നമസ്കാരം കഴിഞ്ഞ ശേഷം ആരാച്ചാർ വാളുമായി തയ്യാറായി നിന്നു. നാസർ അപ്പോഴേക്കും അർദ്ധബോധാവസ്ഥയിൽ ആയിക്കഴിഞ്ഞിരുന്നു. ജമാൽ തികച്ചും നിർവികാരനും. ഇരുവരെയും കണ്ണുകെട്ടി കൃത്യസ്ഥലത്ത് മുട്ടുകുത്തി ഇരുത്തി. 2 മിനിറ്റിനകം എല്ലാം കഴിഞ്ഞു. ചേതനയേറ്റ 2 ശരീരങ്ങളും ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. ബിസിനസ് തകർന്ന് കടുത്ത സാമ്പത്തിക ബാധ്യതയുമായി നടക്കുന്ന സമയത്താണ് കണ്ണൂർ സ്വദേശി ജമാൽ കോഴിക്കോട് വെച്ച് പഴയ ചങ്ങാതി ഹുസൈനെ വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇനി അധികം മുന്നോട്ടു പോകാൻ സാധിക്കില്ല ഹുസൈനെ. മുക്കറ്റം കടമായി കഴിഞ്ഞു. പലിശക്കാർ വീട്ടിൽ കയറി നിരങ്ങുകയാണ്. വീട്ടിൽ കയറി ഉപ്പാനെയും ഉമ്മാനെയും വരെ അസഭ്യം പറയുന്നു. കെട്ടികളോട് ഒരുത്തൻ വേണ്ടാത്തത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ചു. അത് കേസുമായി. ഇപ്പോ വീട്ടിൽ പോവാൻ വയ്യ. ഇപ്പോ കയ്യിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും കാശുമില്ല. ഇനി എന്താ നിന്റെ പരിപാടി? തനിക്ക് വേണ്ട ആൾ തന്നെയാണ് തന്റെ മുന്നിൽ എത്തിയിരിക്കുന്നതെന്ന് ഹുസൈന് മനസ്സിലായി. ഇവൻ ശരിയായാൽ 2 കിലോ മരുന്ന് സൗദിയിലേക്ക് കടത്താം. എന്റെ കാര്യവും തൽക്കാലം ശരിയാവും. ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല, നിരാശനായി ജമാൽ പറഞ്ഞു. തൽക്കാലം നീ എന്റെ കൂടെ വാ, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. ഹുസൈൻ ജമാലിനെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഹുസൈൻ ജമാലിന് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. 3 ദിവസത്തോളം കൂടെ നിർത്തി. 4-ാമത്തെ ദിവസം ജമാൽ ഹുസൈനോട് പറഞ്ഞു, ഹുസൈനെ എത്ര ദിവസമാണെന്ന് വെച്ചിട്ടാ ഇങ്ങനെ നിൽക്കുക? എന്തെങ്കിലും ഒരു വഴി കാണണം. എനിക്ക് എന്തെങ്കിലും ഒരു പണിയാക്കിത്ത. എന്ത് പണി ചെയ്താലാണ് ജമാലെ നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീരുക?
എന്തെങ്കിലും സാധാരണ ജോലിയൊക്കെ നിനക്ക് ഇവിടെ ശരിയാക്കി തരാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ അതുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ തീരില്ലല്ലോ. നിനക്ക് അന്നന്നത്തെ ചെലവ് കഴിഞ്ഞ് പോകാനുള്ളത് അതിൽ നിന്ന് കിട്ടും. ശരിയാണ്, അതുപോലെയുള്ള പണികൾ ചെയ്താൽ തൽക്കാലം ഭക്ഷണവും താമസവും മാത്രം കഴിഞ്ഞു പോകും. ബാധ്യത തീർക്കാൻ കുറെ കാശ് കിട്ടുമെങ്കിലും എന്ത് ജോലിയായാലും ചെയ്യാം, അത്രക്ക് ബുദ്ധിമുട്ടിലാണ്. ജമാൽ തന്റെ വഴിക്ക് വന്നു തുടങ്ങിയതായി ഹുസൈന് മനസ്സിലായി. ഇനി കുറേശ്ശെയായി കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങാം. നല്ലൊരുത്തിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഹാജിയാരുടെ കയ്യിൽ നിന്നും താൻ അഡ്വാൻസും വാങ്ങിക്കഴിഞ്ഞു. ഇനി അവർ എതിരെന്തെങ്കിലും പറഞ്ഞാൽ വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഒരു വഴിയുണ്ട് ജമാലെ, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ അത് ഒരു തവണ ചെയ്താൽ നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. ഹുസൈൻ ജമാലിനെ എരിട്ടു കൊടുത്തു. ജമാലിന് ആകാംക്ഷയായി. എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും ഞാൻ ചെയ്യാം. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് കിട്ടിയാൽ മതി. വീട്ടിലെങ്കിലും കയറി ചെല്ലാൻ പറ്റുമല്ലോ. ആ ജോലിക്ക് ബുദ്ധിമുട്ടുമൊന്നുമില്ല, പക്ഷേ നല്ല റിസ്ക് ഉണ്ട്. അതിന് തയ്യാറാണെങ്കിൽ വഴി ഞാൻ പറഞ്ഞു തരാം. നിനക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് ആ പണി തരാൻ അതിന്റെ ആളുകളോട് ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. എന്നെ ടെൻഷനാക്കാതെ നീ പറ. ജമാലിനെ ആകാംക്ഷ വർദ്ധിച്ചു. പറയാം. നിനക്ക് സൗദിയിൽ ഒരു ജോലി ശരിയാക്കി തരാൻ എന്റെ പരിചയക്കാരൻ ഒരാളോട് പറയാം. വിസക്കും ടിക്കറ്റിനും ഒന്നും പണം കൊടുക്കേണ്ട, ഫ്രീ വിസയാണ്. അവിടെ ചെന്നാൽ എന്ത് ജോലിയും ചെയ്യാം, നല്ലോണം കാശും ഉണ്ടാക്കാം. സഹായത്തിനൊക്കെ നമ്മുടെ ആളുകൾ അവിടെയുണ്ട്. ഇവിടുന്ന് തൽക്കാലം മാറി നിൽക്കുകയും ചെയ്യാം. കടം വീട്ടാനുള്ള പണമൊക്കെ ആവുമ്പോൾ തിരിച്ചു വരാമല്ലോ. ജമാലിന്റെ കണ്ണുകൾ വിടർന്നു. നീ എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി താ, നിന്നെ പടച്ചോൻ അനുഗ്രഹിക്കും. ജമാൽ തിരക്കുകൂട്ടി. നീ തിരക്കുകൂട്ടല്ലേ, ഞാൻ മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ നമുക്ക് വേണ്ടി അവർ ചെയ്യുന്നതല്ലേ, നമ്മൾ അവർക്ക് വേണ്ടിയും ഒരു ഉപകാരം തിരിച്ചു ചെയ്യണം. ചെയ്യാം, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാം. നീ ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കി താ. ജമാലെ, ഹുസൈൻ വിഷയത്തിലേക്ക് കടന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, നീ ആയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് തുറന്നു പറയില്ലായിരുന്നു. നീ പോകുമ്പോൾ അവർ ഒരു ചെറിയ പൊതി തരും. നീ അത് അവിടെ വിമാനത്താവളത്തിൽ വരുന്ന ആൾക്ക് കൈമാറണം. അത്രമാത്രം ചെയ്താൽ മതി. അതിലെന്താണ് ഇത്ര റിസ്ക് ഉള്ളത്? ചെറിയ റിസ്ക് ഉണ്ട്, കുറച്ച് മരുന്നാണത്, സുരക്ഷിതമായി എത്തിക്കണം. മരുന്നോ? ജമാലിന് പേടി കയറി. അതെ, മയക്കുമരുന്ന്. അതൊന്ന് കൈമാറണം, അത്രയേ ഉള്ളൂ. ജമാൽ ഭയം കൊണ്ട് വിറച്ചുപോയി. എന്നെ കൊണ്ട് പറ്റില്ല ഹുസൈനെ, സൗദിയാണ് രാജ്യം. ഇതെങ്ങാനും അവിടെ പിടിച്ചാൽ എന്റെ തല പോകും. ഇപ്പോ ഭാര്യക്ക് കെട്ടിയനും കുട്ടികൾക്കും വാപ്പയുമുണ്ട്. അതില്ലാണ്ടാക്കാനുള്ള ഒരു പണിക്കും ഞാനില്ല. ഇര കൈവിട്ടു പോകുമോ എന്ന് ഹുസൈന് പേടിയായി തുടങ്ങി. എന്നാലും അത് അയാൾ പുറത്ത് കാണിച്ചില്ല. നീ നന്നായി ആലോചിക്ക്. ഒരു തവണ റിസ്ക് എടുക്കണോ അതോ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ തെറിയും കേട്ട് നടക്കണോ എന്ന്? നിനക്കൊരു നല്ല കാലം വന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഒന്ന് രണ്ടു ദിവസം ആലോചിക്ക്. ആലോചിച്ച് സാവധാനം മറുപടി പറഞ്ഞാൽ മതി. ജമാൽ രണ്ടു മൂന്ന് ദിവസം ഇത് തന്നെ ആലോചിച്ചു. ഇങ്ങനെ ദിവസക്കൂലിക്ക് പണിയെടുത്ത് ഒരിക്കലും തന്റെ കടങ്ങൾ വീടില്ല. കടങ്ങൾ വീടാതെ നാട്ടിൽ തലപൊക്കി നടക്കാനും സാധിക്കില്ല. എത്ര നാളാണ് ഇങ്ങനെ പട്ടിയുടെ പോലെ ജീവിക്കുക? കുറച്ച് കാലമെങ്കിലും നന്നായി ജീവിക്കണം. അതിന് കുറച്ച് റിസ്കൊക്കെ എടുക്കേണ്ടി വരും. ഓരോ മണിക്കൂറിലും ഇത് തന്നെയായിരുന്നു ആലോചന. നാലാം ദിവസം ജമാൽ ഹുസൈനുമായി ഇക്കാര്യം സംസാരിച്ചു. ഞാൻ തയ്യാറാണ് ഹുസൈനെ, രണ്ട് കാര്യങ്ങൾ നീ എനിക്ക് ഉറപ്പു തരണം. ഒന്നാമത്, ഞാൻ എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ എന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യിക്കണം. രണ്ടാമത്, എന്റെ കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടത് നീ ചെയ്യണം. ഇത് രണ്ടും ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്. സൗദിയിൽ ഇക്കാര്യത്തിന് പിടിക്കപ്പെട്ടാൽ ജമാൽ പെട്ടെന്നൊന്നും പുറലേഖം കാണില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ജമാൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും ഹുസൈൻ ഉറപ്പ് നൽകി. ജമാൽ തയ്യാറായതോടെ പറഞ്ഞ സംഖ്യയുടെ ഒരു ഭാഗം ഹുസൈൻ അഡ്വാൻസായി നൽകി. ആ സംഘത്തിലെ മറ്റാരുമായി ജമാലിനെ ഹുസൈൻ ബന്ധപ്പെടുത്തിയില്ല. യാത്രക്കായുള്ള ബാഗ് വാങ്ങിയത് ഹുസൈൻ ആയിരുന്നു. അതിൽ രഹസ്യ അറവുണ്ടാക്കി മയക്കുമരുന്ന് നിറച്ച് ആ ബാഗിൽ ജമാലിന്റെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും നിറച്ചു. ദമാമിലേക്കാണ് ജമാലിന്റെ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ദമാൻ എയർപോർട്ടിൽ എത്തിയാൽ സ്വീകരിക്കാൻ അവിടെ ആളുണ്ടാവും. ബാഗ് അവർക്ക് കൈമാറണം. ഇതായിരുന്നു ജമാലിന് നൽകിയ നിർദ്ദേശം. 2004 ജനുവരി 11 ജമാൽ ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങി. എയർപോർട്ടിലെ പരിശോധനയിൽ ജമാൽ പിടിക്കപ്പെട്ടു. വിശദമായ ചോദ്യം ചെയ്യലിൽ പുറത്ത് ബാഗ് ഏറ്റുവാങ്ങാൻ ആളുണ്ടാകുമെന്ന വിവരം ജമാലിനെ വെളിപ്പെടുത്തേണ്ടി വന്നു. അതുപ്രകാരം അധികൃതർ ജമാലിനെ സ്വീകരിക്കാനായി എത്തിയ നാസറിന് വേണ്ടി വലവിരിച്ചെങ്കിലും അന്ന് നാസർ പിടിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. തുടരന്വേഷണത്തിൽ രണ്ടു ദിവസം കഴിഞ്ഞ് റിയാദിൽ നിന്ന് നാസറും സഹായികളായ സുഹൈലും അൻവറുദ്ദീനും പിടിക്കപ്പെട്ടു. സംഘത്തിന്റെ സൗദിയിലെ പ്രവർത്തനങ്ങളുടെ ബുദ്ധികേന്ദ്രം നാസറാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ആരോപിക്കപ്പെട്ട കുറ്റം സംശയാതീതമായി തെളിഞ്ഞതിനെ തുടർന്ന് 2006 ദമാം കോടതി ജമാലിനും നാസറിനും വധശിക്ഷ വിധിച്ചു. സുഹൈലിന് 8 വർഷം തടവും 800 അടിയും അൻവറുദ്ദീന് 5 വർഷം തടവും 500 അടിയും വിധിച്ചു. തുടർന്ന് മേൽക്കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ജമാലിന്റെയും നാസറിന്റെയും ശിക്ഷയ്ക്ക് മാറ്റമുണ്ടായില്ല.
പക്ഷേ അപ്പീലിൽ സുഹൈലിനും അൻവറുദ്ദീനും ശിക്ഷ കൂട്ടി. സുഹൈലിന് വധശിക്ഷയും അൻവറുദ്ദീന് 15 വർഷം തടവും വിധിച്ചു. പിന്നീട് സുപ്രീം ജുഡീഷ്യൽ കോടതിയിൽ അപ്പീലിൽ സുഹൈലിന്റെ വധശിക്ഷ 15 വർഷമായും അൻവറുദ്ദീന്റെ ശിക്ഷ 10 വർഷമായും കുറച്ചു. 8 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം 2012 സെപ്റ്റംബറിൽ ജമാലിന്റെയും നാസറിന്റെയും വധശിക്ഷ ദമാമിൽ ഫൈസലിയ ജയിൽ കോമഡിയിൽ വെച്ച് നടപ്പാക്കി. ജയിലിൽ കടന്ന കാലത്ത് ഖുർആൻ മനഃപ്പാടമാക്കിയതിനാൽ മറ്റു പ്രതികളായ സുഹൈലിനും അൻവറുദ്ദീനും ശിക്ഷാ കാലാവധിക്ക് മുമ്പ് തന്നെ ജയിൽ മോചനം ലഭിച്ചു. 2004 സൗദിയിലെ ദമാമിൽ നടന്ന യഥാർത്ഥ സംഭവവും തുടർ നടപടികളുമാണ് ഈ കഥക്ക് ആധാരമാക്കിയിരിക്കുന്നത്. സ്വകാര്യത സൂക്ഷിക്കുന്നതിനായി സംഭവത്തിലെ പ്രതികളുടെ പേരുകളും മറ്റു വിവരങ്ങളും മാറ്റിയിരിക്കുന്നു. ഇൻഷാല്ല മറ്റൊരു വിഷയമായി പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.